തരുവന്നൂർ കള്ളപ്പണ കേസിൽ മുഖ്യപ്രതി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യ ഹർജി തള്ളിയത്. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ പെരിങ്ങണ്ടൂർ ബാങ്ക് നൽകിയ ഹർജിയിൽ ഉത്തരവ് പറയുന്നത് നാളത്തേക്ക് മാറ്റി. എൻ കെ ഷിജു ചേരുന്നു വിശദാംശങ്ങളുമായി. ഷിജു, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? ആ നൗഫൽ, ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികളിൽ ഒരാളാണ് സതീഷ് കുമാർ. കഴിഞ്ഞ 86 ദിവസമായി ഇ ഡി അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായിട്ടുള്ള പ്രതിയാണ്. ഇയാളാണ് തനിക്ക് ഈ കേസിൽ കാര്യമായ പങ്കില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊച്ചി പി എം എൽ എ കോടതിയിൽ ജാമ്യ ഹർജി നൽകിയത്. ഈ ഹർജിയാണ് ഇപ്പോൾ പി എം എൽ എ കോടതി തള്ളിയിട്ടുള്ളത്. ഇ ഡിയുടെ വാദങ്ങൾ പ്രധാനമായും ഇതിലെ മുഖ്യപ്രതിയായ പ്രതിക്ക് ജാമ്യം കൊടുത്താൽ കേസിനെ സാക്ഷികളെ സ്വാധീനിക്കാനും കേസ് അട്ടിമറിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകരുത്, മാത്രമല്ല ഉന്നതരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു നിൽക്കുകയാണ്. പ്രധാനപ്പെട്ട ഉന്നതരുടെ ബിനാമി പണം കൈകാര്യം ചെയ്തത് സതീഷ് കുമാറാണ്. അതുകൊണ്ട് സതീഷിന് ജാമ്യം നൽകരുതെന്നായിരുന്നു ഇ ഡിയുടെ വാദം. പെരിങ്ങണ്ടൂർ ബാങ്കിൽ നിന്ന് നേരത്തെ അറസ്റ്റിലുള്ള പ്രതി കിരൺകുമാർ തട്ടിയെടുത്ത് ഏതാണ്ട് 28 കോടി രൂപയിൽ 14 കോടി കൈകാര്യം ചെയ്തത് സതീഷാണെന്ന വാദവും കോടതിയിൽ അറിയിച്ചിരുന്നു. ഈ വാദങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സതീഷിന് ഈ ഘട്ടത്തിൽ ജാമ്യമില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ഇ ഡി ഉദ്യോഗസ്ഥർ അകാരണമായി പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദപ്പെടുത്തി തെളിവുകൾ ഉണ്ടാക്കാൻ നോക്കുന്നു എന്നതടക്കം ആരോപിച്ച് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പെരിങ്ങണ്ടൂർ ബാങ്ക് ഒരു ഹർജി ഈ പി എം എൽ എ കോടതിയിൽ നൽകിയിരുന്നു. ആ ഹർജിയിൽ വിധി പറയുന്നത് December 1 കോടതി മാറ്റിയിട്ടുണ്ട്. നൗഫൽ, എൻ കെ ഷിജുവാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.